അതിലിപ്പോൾ സി പി എമ്മിന്റെ പ്രതികരണം വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ തൃക്കാക്കരയിലെ പരാമർശത്തെ പ്രതിപക്ഷം ദുർവ്യാഖ്യാനം ചെയ്തത് രാഷ്ട്രീയം പറയാൻ കഴിയാത്തതുകൊണ്ടെന്ന് മന്ത്രി പി രാജീവ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം സൃഷ്ടിച്ച ചരിത്രത്തോടൊപ്പം നിൽക്കാൻ തൃക്കാക്കരയ്ക്ക് കഴിഞ്ഞില്ല. ആ തെറ്റുതിരുത്താൻ അവസരമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും പി രാജീവ് തിരുവനന്തപുരത്ത് പറഞ്ഞു. മലയാള ഭാഷയും കാര്യങ്ങളും അറിയാവുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? അത് വളരെ ക്ലിയറാണ്. എന്നുവെച്ചാൽ ഒന്നും കിട്ടാതെ വല്ലാതെ വിഷമത്തിലായിരിക്കുന്നു പ്രതിപക്ഷം. ഞങ്ങളുടെ രാഷ്ട്രീയം പറയുമ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല, വികസനം പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. തൃക്കാക്കരക്കാരാണെങ്കിൽ 4 വർഷം പാഴാകാതിരിക്കണം എന്ന് ചിന്തിക്കുന്നു. ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു ചരിത്രം സൃഷ്ടിച്ച കേരളം ഇന്നു. അപ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ തൃക്കാക്കരയ്ക്ക് അന്ന് കഴിഞ്ഞില്ല. പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം, അതിൽ ഇദ്ദേഹത്തിൻ്റെയോ വൈകാരിക എന്ത് കാരണം ഉണ്ടായിരിക്കാം. ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ അവർക്ക് നല്ലൊരു അവസരമാണ്.